name be glorified. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. Thank God for this opportunity that he has given us in this home to proclaim, to study from the word of God. ഈ ഭവനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകി ലോകത്തെ സ്തുതിക്കാൻ, ദൈവനെ പഠിക്കാനായിട്ട്. The spirit of God has led me to a particular thought that I want to share with you. ആത്മാവ് ഒരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് തന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. The five books, the Pentateuch, the five first books of the Bible, we understand has been written by Moses. ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നുള്ള രീതിയിലാണല്ലോ നാം അറിയപ്പെടുന്നത്. Moses was born in BC 1525. 1525 BC-യിലെ മോശ ജനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2500 years before that is the estimated creation time. അതിനേക്കാളും ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപാണ് സൃഷ്ടി നടന്നതായിട്ട് മനസ്സിലാക്കുന്നത്. So if Moses was to write all the five books at a time that is 2500 years later, it is not feasible that he could write in such a detailed manner as much as we can be convinced that it's the Holy Spirit alone that has dictated to him. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ ഈ രീതിയിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കാര്യങ്ങൾക്കൊക്കെയും ദൃക്സാക്ഷിയായ രീതിയിൽ രേഖപ്പെടുത്തുവാനായിട്ട് മോശയ്ക്ക് അത് സാധിച്ചത് തീർച്ചയായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് രേഖയാക്കി കൊടുത്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. And therefore we need to take into consideration that the verses in these chapters or these books are surely the word of God almost verbatim or almost equally given in exact form. അതുകൊണ്ട് ഈ പുസ്തകങ്ങളിൽ നാം കാണുന്ന വാക്കുകളൊക്കെയും ദൈവം തന്നെ വാമൊഴിയായിട്ട് അരുളി ചെയ്ത വാക്കുകളായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. So every verse has definitely a meaning. അതുകൊണ്ട് ഓരോ വാക്കുകൾക്കും അതിന്റേതായ അർത്ഥങ്ങളുണ്ട്. Genesis chapter 5, ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം, and if you read the first three verses, ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, Now there are two words that I want to bring your attention to. One is the image and likeness. രണ്ട് വാക്കുകളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് സാദൃശ്യം അതുപോലെ സ്വരൂപം എന്നുള്ളതാണ്. And if you go to the first mention, it is in the first chapter and verse 26. ഈ വാക്കുകൾ ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലാണ്. ഒന്നാം അധ്യായം 26-ാമത്തെ വാക്യം. Now these two words, image and likeness, are actually two different words in the original Arabic. സ്വരൂപം, സാദൃശ്യപ്രകാരം എന്നുള്ളത് അതിന്റെ മൂലഭാഷയിൽ രണ്ടും രണ്ട് അർത്ഥമാണ് നൽകുന്നത്. So let's have a look at what is the expected understanding of the word image. സ്വരൂപം എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കുന്നത്? Image is a mirror image. സ്വരൂപം എന്ന് പറയുമ്പോൾ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെയുള്ള ഒരു 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 കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത്. So when God says, let us make man in our image, ദൈവം പറയുകയാണ് നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ, and I am referring to Scofield, he has clearly mentioned that it is the triune God which is mirrored in a triune man. നമുക്ക് അതിന്റെ വാസ്തവം ശരിയായ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ത്രിയേക ദൈവം ആ ത്രിയേക ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ആ മൂന്ന് ഘടകങ്ങളോടുകൂടി സൃഷ്ടിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. Where we have the spirit, soul and body. മനുഷ്യനെ ആത്മാവ്, ദേഹി, ദേഹം എന്ന മൂന്ന് ഘടകങ്ങളോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. Now the next word is likeness.
രണ്ടാമത്തെ വാക്ക് സാദൃശ്യ പ്രകാരം എന്നുള്ളതാണ്. ലൈക്ക്നെസ് ഈസ് എ സിമിലാരിറ്റി. അത് അതുപോലെ സാദൃശ്യ സാദൃശ്യം എന്നുള്ള വാക്കാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. Wherein this usage of image and likeness is only for man that God has used in creation. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് ദൈവം ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, സ്വരൂപം സാദൃശ്യപ്രകാരം എന്നുള്ള ഈ രണ്ട് വാക്കുകൾ. We don't find that image of the three facets in any other being. മറ്റേ ഒരു സൃഷ്ടിയോടുള്ള ബന്ധത്തിലും ഈ വാക്കുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. So the likeness that we see, we know to need to understand is what is the difference that man has over the rest of the beings. സാദൃശ്യപ്രകാരം എന്ന് പറയുമ്പോൾ മനുഷ്യൻ മറ്റ് സൃഷ്ടി ജാലങ്ങളിൽ നിന്ന് എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. That comes under the sense of thinking or cognizance, consciousness, creativity and decision making. മനുഷ്യന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകളാണ് തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ്, ചിന്തിക്കാനായിട്ടുള്ള കഴിവ്, അതുപോലെ മനസാക്ഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കോൺഷ്യസ്നെസ്, ഗോഡ് കോൺഷ്യസ്, ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം അല്ലേ, ദൈവത്തെ കുറിച്ചിട്ടുള്ള ചിന്ത, ബോധ്യം, അതൊക്കെ മനുഷ്യന് മാത്രമാണ് സൃഷ്ടികളിൽ ദൈവം നൽകിയിട്ടുള്ളത്. So now we understand Adam was created in that image and that likeness. It is not complicated to understand that. ആദാമിനെ ദൈവം അങ്ങനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. We also know from other verses, parts of the Bible verses, that the spirit is where God can reside because he is a spirit. ദൈവം ആത്മാവാകുന്നതുകൊണ്ട് ആ ആത്മാവിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നത്. And the soul is basically the decision making part. ആ ദേഹി എന്ന് പറയുന്നതാണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ചിന്ത ഒക്കെ നടക്കുന്ന ആ ഭാഗം. നമ്മുടെ വികാരങ്ങളുടെ ഒക്കെ ഇരിപ്പിടം. And the body is a physical body. ശരീരം, ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. Now you go to creation of man. മനുഷ്യന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നാം നോക്കുമ്പോൾ what is written here? എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? In the creating of man, he took the dust of the earth. ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. Now what that means is that he has created a body, which what we see of ourselves. ദൈവം ആ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന്റെ ഈ ശരീരം ഉണ്ടാക്കി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. Like an art, like a sculpture. ഒരു നല്ല ഒരു ശില്പിയെ പോലെ ദൈവം ഈ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കി. I don't believe he started making a liver separately or a heart separately or a stomach or a brain separately. ഓരോ അവയവങ്ങളും വെവ്വേറെയായിട്ട് ദൈവം ഉണ്ടാക്കി എന്നുള്ള രീതിയിലല്ല നാം മനസ്സിലാക്കേണ്ടത്. But we understand when he breathes into his nostrils. എന്നാൽ അവന്റെ ദൈവം അവനിലേക്ക് ആ ജീവശ്വാസം ഊതിയപ്പോൾ he says he became a living man. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വായിക്കുന്നു. There as far as I can understand or try to understand is when he breathed into the nostrils, all that functions of the body came into existence. ദൈവം ആ മനുഷ്യന്റെ അവനിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവന്റെ ആ എല്ലാ കാര്യങ്ങളും അത് ഉണ്ടായി വരുവാനായിട്ട്, അവന്റെ അവയവങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും എല്ലാം നോർമൽ ആയിട്ട് ഉണ്ടായി വരുവാനായിട്ട്, മെഷീനറി കേം ഇൻടു എക്സിസ്റ്റൻസ്. പ്രവർത്തനം, നോർമൽ ആയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ദി ബ്ലഡ് സ്റ്റാർട്ടഡ് ടു ഫ്ലോ. രക്തം മനുഷ്യ ശരീരത്തിൽ ഓടുവാനായിട്ട് തുടങ്ങി. ഹാർട്ട് സ്റ്റാർട്ടഡ് ടു ഫങ്ഷൻ. ഹൃദയം പമ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ലിവർ സ്റ്റാർട്ടഡ് ടു ഫങ്ഷൻ. മറ്റ് അവയവങ്ങളൊക്കെയും പ്രവർത്തിക്കാൻ തുടങ്ങി. സോ ദാറ്റ് ഈസ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വെൻ ഹി ബ്രീത്സ് ഇൻടു ഹിസ് നോസ്ട്രിൽ, ക്രിയേറ്റിവിറ്റി ടേക്ക് ഇൻടു ക്രിയേഷൻ ഓഫ് മാൻ ആക്ച്വലി കേം ഇൻടു റിയാലിറ്റി. അതുകൊണ്ട് ആ ജീവശ്വാസം ദൈവം ഊതിയപ്പോഴാണ് മനുഷ്യന്റെ ആ ജീവൻ, അവനിലുള്ള ആ സൃഷ്ടി, ആ ശരിക്കും അത് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. The as far as Eve is concerned, of course, it is from the bone of the body and all that. We don't need to go into that. അവയുടെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം ആദാമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു അസ്ഥി എടുത്തിട്ടാണല്ലോ അവയെ സൃഷ്ടിച്ചത്. Now when God before the fall of man, he was in communion with Adam. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുൻപ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലായിരുന്നു അവരായിരുന്നത്. A communion. കൂട്ടായ്മയിൽ. And in that communion, the spirit of God could enter into the spirit of man easily.
അങ്ങനെയുള്ള ആ ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യന്റെ ആത്മാവുമായിട്ട് ഉള്ള ആ അടുത്ത ബന്ധത്തിൽ വളരെ അടുത്ത ബന്ധത്തിൽ തുടരുവാനായിട്ട് സാധിച്ചു. And it is possible that that communication did not have any problem of sin. അവിടെ പാപത്തിന്റെ ഒരു തടസ്സവും ഇല്ലാതെ വണ്ണം വളരെ അടുത്ത ബന്ധത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. So at when the fall, എന്നാൽ മനുഷ്യന്റെ വീഴ്ചയെ തുടർന്ന് God could not then commune with man in that manner. ആ രീതിയിൽ മനുഷ്യനുമായിട്ട് ബന്ധം തുടരുവാൻ ദൈവത്തിന് സാധിക്കാതെ വന്നു. So if you consider as a balloon, ഒരു ബലൂണിന്റെ ഒരു ഉദാഹരണം നമ്മൾ ഓർക്കുകയാണെങ്കിൽ, that the spirit, let us assume, because we do not see it, let's assume for the sake of illustration that our spirit is a balloon. നമ്മുടെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ ആത്മാവ് ഒരു ബലൂൺ എന്നുള്ള രീതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, and that balloon is inflated because of the presence of life in God himself. ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് പകർന്നതുകൊണ്ട് ആ ആത്മാവ് ഒരു ഉയർത്തിരിക്കുന്ന ഒരു ബലൂൺ പോലെയാണ് എന്ന് നാം മനസ്സിലാക്കുക. But with the fall of man, God and life itself left because he is the life. എന്നാൽ പാപം മുഖാന്തരം വീഴ്ച സംഭവിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും ജീവനും മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് മാറ്റപ്പെട്ടു. Like the Shekinah glory leaving the Holy of the Holies. ആ ദൈവത്തിന്റെ മഹത്വം ആ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് വേർപെട്ടു പോയതുപോലെ, it became a deflated balloon. അത് ഒരു കാറ്റ് പോയ ബലൂൺ പോലെയായി തീർന്നു. And therefore man has now got the knowledge of sin. ഇപ്പോൾ മനുഷ്യനെ പാപത്തെ കുറിച്ചിട്ടുള്ള അറിവ് ലഭിച്ചു. It is not like God, the likeness is not there. ദൈവത്തിനെ ദൈവം അറിയുന്നത് പോലെയല്ല ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. So when we say image and likeness, there is a change in the image and there is a change in the likeness. ആ സ്വരൂപം സാദൃശ്യം എന്ന് പറയുമ്പോൾ ഇവിടെ അതിൽ വ്യത്യാസം സംഭവിക്കാനായിട്ട് ഇടയായിത്തു. And see how the spirit of God brings that aspect in chapter 5. ആ കാര്യമാണ് ഇവിടെ അഞ്ചാം അധ്യായത്തിലെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. Verse 3. മൂന്നാം വാക്യം, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. So Adam now has an image and likeness which is different from the first image and likeness. ആ ആദ്യം ഒന്നാം അധ്യായത്തിൽ നാം കണ്ട സാദൃശ്യവും സ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാദൃശ്യവും സ്വരൂപവുമാണ് ഇവിടെ അഞ്ചിന്റെ മൂന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 10 generation of Seth unto Noah. ശേത്ത് മുതൽ നോഹ വരെയുള്ള 10 തലമുറകൾ. And Noah to Moses a total of about 2500 years. നോഹ മുതൽ മോശ വരെ ഏകദേശം 2500 വർഷങ്ങൾ. It is all the likeness of Adam and the image of Adam. അത് ഈ തലമുറകളൊക്കെയും ആദാമിന്റെ സാദൃശ്യപ്രകാരവും ആദാമിന്റെ സ്വരൂപപ്രകാരവുമാണ് തുടർന്നത്. It is very clear that the spirit of God has told Moses to write that, and we cannot ignore it. ഇതേ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് മോശയിലൂടെ അത് രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് അത് അവഗണിക്കാനായിട്ട് സാധിക്കുകയില്ല. And therefore we are in the image of Adam and the likeness of Adam. അതുകൊണ്ട് നാം മനുഷ്യരായ നാം എല്ലാവരും ഈ ഭൂമിയിൽ ആദാമിന്റെ സാദൃശ്യപ്രകാരവും സ്വരൂപപ്രകാരവുമാണ് ജനിച്ച് ജീവിക്കപ്പെടുന്നത്. So what is the image? എന്താണ് ആ സ്വരൂപം എന്ന് പറയുന്നത്? There is a deflated balloon without any life in the spirit. ആ കാറ്റ് പോയ ഒരു ബലൂൺ പോലെ ആത്മാവിൽ ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിൽ. That is why we say that we are dead. അതുകൊണ്ടാണ് നാം മരിച്ചവരാണ് എന്ന് പറയുന്നത്. The change of image is that we are all sinners. നാം എല്ലാവരും പാപികളാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. A different from the image of God and image of God that Adam had before the fall. വീഴ്ചയ്ക്ക് മുമ്പ് ആദാമിൽ ഉണ്ടായിരുന്ന ആ സാദൃശ്യവും സ്വരൂപത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു അവസ്ഥ. Of course the definition of we being sinners in the nature of sin and not having the power of sin has been separated is all after salvation. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നൊക്കെ നാം വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ്. So now we can clearly see that there is stage 1 before the fall of man where Adam was in the image of God and the likeness of God. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വീഴ്ചയ്ക്ക് മുമ്പ് ആദാം ദൈവത്തിന്റെ സാദൃശ്യപ്രകാരവും
സ്വരൂപത്തിലും അവൻ സൃഷ്ടിക്കപ്പെട്ടു. വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ദ ലൈക്നെസ്? എന്താണ് ആ സാദൃശ്യത്തിൽ വന്ന വ്യത്യാസം? ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, ആ നന്മ തിന്മകളെ കുറിച്ചിട്ടുള്ള അറിവ്. വി സീ ദ വാട്ടെവർ ദി എബിലിറ്റി ദ ലൈക്നെസ് ദാറ്റ് ഹാസ് ബീൻ ഗിവൻ ടു മാൻ ഈസ് ഓൺലി ഡിഫൈൻഡ് ഓർ റെസ്ട്രിക്റ്റഡ് ടു മാൻ ഹിംസെൽഫ്, വെയറാസ് ഗോഡ് ഹാസ് എ ഹോൾ യൂണിവേഴ്സ്. ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് ദൈവം സർവജ്ഞാനിയാണ്, എന്നാൽ മനുഷ്യന് മനുഷ്യനെ അവനിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ആ ഒരു ജ്ഞാനം മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ. അത് സ്വരൂപം പോലെ അതേപോലെയുള്ള ഒരു ജ്ഞാനമല്ല ദൈവം നൽകിയിട്ടുള്ളത്, അതൊരു സാദൃശ്യം, ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള ഒരു അറിവ് മാത്രമേ ദൈവം നൽകി. And into that the corruption of sin came in. അതിലേക്കാണ് പാപത്തിന്റെ കറ പ്രവേശിക്കാനായിട്ട് ഇടയായി തീർന്നത്. And if you note carefully in creation the definition he created the male and female is only said in the case of man. മനുഷ്യനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുന്നത്. So the importance of that fact, because nowadays all this about LGBTQ community is saying against that particular line. ദൈവത്തിന്റെ സൃഷ്ടിക്ക് എതിരായിട്ടുള്ള പ്രസ്താവനയാണ് ഇന്നത്തെ ലോകത്തിൽ നാം കാണുന്ന, പ്രത്യേകിച്ച് LGBTQ എന്ന് പറയുന്ന പ്രസ്താവനകളൊക്കെ അതിൽ വിരുദ്ധമായിട്ട് ഉള്ള പ്രസ്താവനകളാണ്. So and very interestingly, because I had this argument with somebody who was supporting this, they asked me homosexuality is something universal. something that attracts them to the female. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിർലിംഗത്തിൽപ്പെട്ട ആ മൃഗത്തിനോട് ഒരു 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 ഘ്രാണശക്തിയിലൂടെയാണ് ആ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത്. And that does not exist in the what is in female doesn't exist in the male. അത് രണ്ട് ലിംഗത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ആ ആ മണം. So there's no such thing that all these people today they try to say that in animals we find it in one corner of the Amazon forest they found that there were some monkeys. It is not true at all. അതുകൊണ്ട് ഇന്ന് പറയുന്നത് പോലെ അത് ഇത് സാർവത്രികമായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഈ സ്വർഗ്ഗത്തിലുള്ള ആ ഒരു ഒരു സ്നേഹം എന്ന് പറയുന്നത്. That's out of our subject of course. Then we come to the time that we are sinners, we are born sinners because we are born in the image and likeness of Adam. That is we are depleted, we are different, we have got a dead spirit. അതുകൊണ്ട് ആ പാപം പ്രവേശിച്ചതിന് ശേഷം നാം മരിച്ചവരായി തീർന്ന് നാം ആദാമിന്റെ സാദൃശ്യ പ്രകാരം സ്വരൂപ പ്രകാരമാണ് നാം ഒക്കെയും ജനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. Then we came into the time of the dispensation of grace. അതിനുശേഷമാണ് നാം കൃപായുഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. And wherein Christ came into this world and gave us the salvation possibility. ആ കർത്താവ് യേശു ക്രിസ്തു കാലസമ്പൂർണതയിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ള ഒരു മാർഗം ഒരുക്കുകയും ചെയ്തു. If you read Philippians 2 verse 8, ഫിലിപ്പിയർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ that is what the Lord Jesus Christ, the second Adam, is all about. ആ രണ്ടാം ആദാം ആയ അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാമായ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് യു റീഡ് 1 കൊരിന്ത്യർ 15:47 47-ാമത്തെ വാക്യം വായിച്ചാൽ that he is not earthly. Adam is from the earth, from the dust. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. Whereas Christ is from heaven. രണ്ടാം മനുഷ്യൻ സ്വർഗ്ഗത്തിൽ നിന്നുള്ളവൻ. So he is in exactly the same form
that is of God because he is the son of God. ആ കഥാവായ യേശുക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട് ആ സ്വർഗീയന്റെ പ്രതിമയിലാണ് അവൻ ഭൂമിയിലേക്ക് കടന്നത്. His image is the same as that of God. ആ ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരമാണ് കഥാവായ യേശുക്രിസ്തു ആയിരിക്കുന്നത്. And it is to that a new man that we have been asked to become. ആ ഒരു പുതുക്കത്തിലേക്കാണ് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കും നമുക്കും ആയിത്തീരുവാനായിട്ട് സാധിക്കുന്നത്. He was made lower than the angels. അവൻ ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനാണ്. Why? Because the man is lower than the angels. കാരണം മനുഷ്യൻ ദൂതന്മാരെക്കാൾ താഴ്ന്ന അവസ്ഥയിലാണ്. And he had to come down to that level to take on the form of man. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ ദൂതന്മാരെക്കാൾ താഴ്ച വന്ന ആ മനുഷ്യ സാദൃശ്യത്തിലായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. He is in the likeness of man. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. And he is also the perfect man. അവൻ സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. Adam before sin. എങ്ങനെയായിരുന്നു പാപത്തിന് മുമ്പ് ആദാം ആയിരുന്നത്? അങ്ങനെയുള്ള ഒരു പരിപൂർണ അവസ്ഥയിലായിരുന്നു കർത്താവായ യേശുക്രിസ്തു. എന്നാൽ ആദാം മണ്ണ് കൊണ്ടുള്ളവൻ ആയിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗീയനാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. And have put on the new man, which is renewed in knowledge. ആ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. After the image of him that created him. ആ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. So what is that image? എന്താണ് ആ പ്രതിമ എന്ന് പറയുന്നത്? Who created man? ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? God. Actually, it's Christ himself who created man. ആ ത്രിയേക ദൈവം തന്നെയാണ് നമ്മെ സൃഷ്ടിച്ചത്. And according to that image, again we come back to the same story. ആ വീണ്ടും നമ്മൾ അതേ പഴയ സത്യത്തിലേക്ക് വരികയാണ്. വാട്ട് ഇസ് ദാറ്റ് വിച്ച് മേക്സ് ദാറ്റ് ഇമേജ് പോസിബിൾ? എന്താണ് ആ സാദൃശ്യത്തിലേക്ക് മനുഷ്യനെ വീണ്ടും എത്തിക്കുന്നത്? ബിക്കോസ് ഇൻ ദി സ്പിരിറ്റ് ഇൻ അവർ സ്പിരിറ്റ് ആസ് എ ബിലീവർ ഗോഡ് റിസൈഡ്സ് ഇൻ us, ലൈഫ് ഹാസ് കം ബാക്ക് ടു us. നാം കർത്താവിൽ വിശ്വസിച്ച ദൈവമക്കളായി തീരുമ്പോൾ ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം പകരുകയാണ്. ദാറ്റ് ബലൂൺ ഈസ് അഗൈൻ ഇൻഫ്ലേറ്റഡ്. ആ ബലൂൺ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരികയാണ്. ഹൗഎവർ one portion of our lives was sinful. നമ്മുടെ എന്നാൽ ഒരു ഒരു നമ്മുടെ ഒരു ജീവിതം without God. ഒരു കാലത്ത് നാം ദൈവത്തെ നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ കൂടാതെ ഉള്ള ഒരു പാപത്തിൽ ജീവിച്ചവരുമായിരുന്നു. We cannot be like Adam, created Adam. അതുകൊണ്ട് ആദാമിന് ദൈവപ്രകാരമാണോ സൃഷ്ടിച്ചത്? ആ അവസ്ഥയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കില്ല. We can have that image that what is talked of in Colossians is the presence of God coming into us in that image of the three persons. എന്നാൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും തന്റെ ജീവൻ നമ്മിലേക്ക് പകരുകയും ചെയ്യുമ്പോൾ ആ സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്കും നാം വരുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. And there is that word renewing of knowledge. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന എന്നുള്ള ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. What was, if it is a renewing of knowledge, there is something lost. നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് ആ പുതുക്കം പ്രാപിക്കുന്നു എന്നുള്ള വാക്ക് നാം മനസ്സിലാക്കേണ്ടത്. And what happened when he ate of the tree of the knowledge of good and evil? ആ നന്മതന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? A certain knowledge came in which was corruption. കേട് വരുത്തുന്ന ആ ഒരു ഒരു അറിവ് അവന് ലഭിക്കാനായിട്ട് പാപത്തെ കുറിച്ചുള്ള ഒരു അറിവ് അവന് ലഭിക്കാനായിട്ട് ഇടയായിട്ടുള്ളൂ. ജ്ഞാനം ലഭിക്കാനായിട്ട് ഇടയായിട്ടുള്ളൂ. അതിനൊരു പുതുക്കം ആവശ്യമായിരുന്നു. And that renewal is happened when we are saved. ആ പുതുക്കമാണ് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്നത്. Now we get God consciousness. ഇപ്പോൾ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധം, ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നു. You see in Psalm 10 verse 3. 10-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം വായിക്കാം. What is the difference is seen there clearly. God is not in his thoughts. God is not in his thoughts. അവന്റെ ചിന്തയിൽ പോലും ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും ഇല്ല. That is the difference between a believer and a non-believer. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. Whatever they claim as their gods are the ones that they have made, of course.
ആ മനുഷ്യൻ ദൈവങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ചിന്തയിലും ബുദ്ധിയിലും ഉരുത്തിരിഞ്ഞിട്ടുള്ള ചില വസ്തുക്കൾ മാത്രമാണ്. And that is not the living God that we have. എന്നാൽ നാം അറിയുന്നത് പോലെയുള്ള ജീവനുള്ള ദൈവത്തെ അല്ല അവർ മനസ്സിലാക്കുന്നത്. So when we say renewing of knowledge, അതുകൊണ്ട് പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന എന്ന് പറയുന്ന നാം മനസ്സിലാക്കുന്നുണ്ട്. And coming into the image of him that created us, നമ്മെ സൃഷ്ടിച്ചവന്റെ ആ പ്രതിമ പ്രകാരം അതേ അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ, the likeness does not come again. സാദൃശ്യം പിന്നെയും നമുക്ക് ലഭിക്കുന്നില്ല. Because we already have the knowledge of good and evil. കാരണം നമ്മൾ ആ വീഴ്ച സംഭവിച്ചതുകൊണ്ട് ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നമ്മിൽ ഓൾറെഡി ഉണ്ട്. അത് നമ്മിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ല. But what is given to us is the Holy Spirit. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടതുകൊണ്ട് the decision that we take is if influenced by the Holy Spirit or submitted to the Holy Spirit would be in line with that of glorifying God. എന്നാൽ നാം അങ്ങനെ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ദൈവഹിതപ്രകാരം നാം തീരുമാനങ്ങൾ എടുക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ളതായി തീരുന്നു എന്നുള്ളതാണ്. ദൈവനാമോഹത്തിലായി തീരുന്നു എന്നുള്ളതാണ്. And therefore we have the opportunity to have a life that is holy and blameless. It's an opportunity. അതുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവൻ നയിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുകയാണ്. But the beauty of God's planning, എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയുടെ മനോഹരത എന്ന് പറയുന്നത്, knowing that we have a body of dust, നാം മണ്ണിൽ നിന്ന് എടുത്ത ഒരു ശരീരത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട്, sin is there definitely, നമ്മിൽ പാപവും പാപ സ്വഭാവം ഉണ്ട് എന്നുള്ളത് സത്യമായി നിൽക്കുന്നു. And therefore he has allowed for a relief from that in sanctification. വിശുദ്ധീകരണത്തിലൂടെ അതിൽ നിന്നുള്ള ഒരു മോചനം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. So the working of God, I'm not contesting what we always knew, even none of us knew or gave it a thought that we are children of Adam. നാം ആദാമിന്റെ മക്കളാണ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. But we always keep saying that we are in the image of God. നാം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ആണ് എന്ന് പറയുമ്പോൾ, we can say that when you are a believer. ഒരു വിശ്വാസിയായി തീരുമ്പോൾ മാത്രമേ നമുക്ക് അത് പറയാനായിട്ട് സാധിക്കൂ. ഒരു അവിശ്വാസിക്ക് ഒരിക്കലും അങ്ങനെ പറയാനായിട്ട്. കാരണം ഒരു അവിശ്വാസിയിലെ അവൻ ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ സാധ്യമായത് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തരുന്നത് കൊണ്ട് മാത്രമാണ്. The Old Testament saints, പഴയ നിയമ വിശുദ്ധന്മാർ, because they were close to God, അവർ ദൈവത്തോട് വളരെ അടുത്ത് ജീവിച്ചിരുന്നതുകൊണ്ട്, because they were faithful to God, അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നതുകൊണ്ട്, as is written in Romans, Abraham, it was imputed upon him, the righteousness was imputed upon him. ആ റോമലേഖനം വായിക്കുന്നതുപോലെ അബ്രഹാമിനെ ദൈവത്തിന്റെ നീതി കണക്കിട്ടു എന്നാണ് നാം വായിക്കുന്നത്. But in our case it is given to us by grace. എന്നാൽ നമ്മുടെ കാര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ നീതി നമുക്ക് വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. May this enable us to be able to be closer to God and be able to worship him and know the reality of the great gift of salvation that has been given to us. രക്ഷയിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹം അതിന്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവം നമ്മെ സഹായിക്കും. In God's name alone be glorified. See you now, bye.